ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും യു കെ ഡെവലപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT 8th സ്റ്റാൻഡേർഡിൻ്റെ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ്. 8th ക്ലാസ്സിൻ്റെ തന്നെ വേറെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി ഒന്ന് കാണാൻ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഒപ്പം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി കാണും. എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിനെ ആനിമൽസിനെ കൺസേർവ് ചെയ്ത്, അതായത് സംരക്ഷിക്കാനുള്ള ആവശ്യകത എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഈ ആനിമൽസും പ്ലാന്റ്സും ഏറ്റവും കൂടുതൽ കാണുന്ന എവിടെയാണ്? ഫോറസ്റ്റിലാണല്ലേ. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ നശീകരണമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും കൺസർവേഷനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഹ്യൂമൻ ബീങ്സ് അവരവരുടെ ആവശ്യത്തിനായിട്ട് ഒരുപാട് വനത്തെ ചൂഷണം ചെയ്തിട്ടുണ്ട്, അതായത് ഡീഫോറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണ്? നമ്മൾ ട്രീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണ് മെയിൻലി ഡീഫോറസ്റ്റേഷൻ നടത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് ജീവികളുടെ ആവാസ വ്യവസ്ഥയൊക്കെ നഷ്ടപ്പെടുമല്ലേ. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഫോറസ്റ്റ് ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്തിട്ട് അവിടെയൊക്കെ നമ്മൾ പർട്ടിക്കുലർ ക്രോപ്പ് മാത്രം കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നു. ഇതിലുണ്ടാകുന്ന പ്രശ്നം എന്താണ്? നമുക്ക് വേണ്ട ക്രോപ്പ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുത്തിട്ട് അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഭൂമി ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കൃഷി ചെയ്യുന്നു. വേറെ ഒറ്റ ജീവിയെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കിടക്കാൻ സമ്മതിക്കുമോ? അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ആവാസ വ്യവസ്ഥ ഒരു ജീവിക്ക് നഷ്ടമാവുകയാണ് ചെയ്യുക. അങ്ങനെ ഒരുപാട് ഡീഫോറസ്റ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പോരാഞ്ഞിട്ടോ നമ്മൾ വീടുകളും ഫാക്ടറികളും ഒക്കെ പണിയാനായിട്ട് എന്തുമാത്രം സ്ഥലമാണ്, കാട് ഏരിയകളാണ് വെട്ടി നിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മലകളും കാടുകളും ഒക്കെ നമ്മൾ വെട്ടി നിരത്താറുണ്ടല്ലേ നമ്മുടെ വീടും ഫാക്ടറീസൊക്കെ വെക്കാനായിട്ട്. അതുകൂടാഞ്ഞിട്ട് അടുത്ത് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യും? ഫർണിച്ചറും വുഡൻ ഫ്യൂവലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മരങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇത് മാത്രമാണോ ഈ ഡീഫോറസ്റ്റേഷൻ്റെ കാരണം? ഇത് കൂടാതെ തന്നെ, ഇത് നമ്മൾ മാൻമെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ഡിഫക്റ്റ് ആണെങ്കിലും ഇത് കൂടാതെ തന്നെ നാച്ചുറലായിട്ട് വരാറുണ്ടല്ലേ. അതായത് നമ്മൾ ആമസോൺ കാട് കത്തി നശിച്ചതൊക്കെ പത്രത്തിലൊക്കെ വായിച്ചു കാണുമല്ലോ. അതൊക്കെ എന്താണ്? നാച്ചുറൽ കലാമിറ്റീസ് വഴി ഉണ്ടാവുന്നതാണ്. അതായത് ഡീഫോറസ്റ്റേഷന് മെയിനായിട്ട് കാരണമാവുന്നതാണ് ഫോറസ്റ്റ് ഫയർ. ഫോറസ്റ്റ് ഫയർ വരുമ്പോൾ ഒരുപാട് ജീവികളും ഒരുപാട് മരങ്ങളും എന്ത് ചെയ്യും? കത്തി നശിക്കും. ഇങ്ങനെ ആളി പടർന്നുകൊണ്ടിരിക്കും. കാറ്റിനനുസരിച്ച് തീ ആളി പടർന്നുകൊണ്ടിരിക്കും. കൺട്രോൾ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. ഫോറസ്റ്റ് ഫയർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോറസ്റ്റ് എന്ത് ചെയ്യപ്പെടും? ക്ലിയർ ചെയ്യപ്പെടും. അതുകൂടാതെ അടുത്ത് വരുന്നതാണ് ഡ്രൗട്ട്, വേനൽക്കാലം. വേനൽക്കാലം വരുന്ന സമയത്ത് എന്ത് ചെയ്യും? കൊടും ചൂടൊക്കെ വരുന്നതാണ്. ഇപ്പോൾ ക്ലൈമറ്റിക് കണ്ടീഷനൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റില്ല. എവിടെയാണ് ഡ്രോട്ട് വരുന്നതെന്നും എവിടെയാണ് ഫ്ലഡ് വരുന്നതെന്നും നമുക്ക് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഡ്രോട്ടൊക്കെ ഈ ഫോറസ്റ്റ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും ഒരുപാട് പ്ലാന്റ്സ് ഇങ്ങനെ ലോസായി പോകാൻ സാധ്യതയില്ലേ. ഇങ്ങനെ ഡീഫോറസ്റ്റേഷൻ നടത്തുമ്പോൾ അതിന് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടല്ലേ. അതായത് ടെമ്പറേച്ചർ ഒരുപാട് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് പ്ലാന്റ്സ് ഉണ്ടല്ലോ, പ്ലാന്റ്സ് ആണ് ഈ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ സ്വീകരിച്ചിട്ട് ഓക്സിജൻ നമുക്ക് തരുന്നത്. അപ്പോൾ ആ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് അങ്ങ് കുറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡൊന്നും എടുക്കാനുള്ള പ്ലാന്റ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ കൂടില്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? അതൊരു പൊല്യൂഷൻ്റെ ചാൻസും കൂടിയാണ്. ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന എന്താണ്? നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്ത് ചെയ്യും? കുറയുമല്ലേ. നമുക്ക് വരൾച്ച, നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് വരൾച്ച ഉണ്ടായിട്ടില്ലേ. വെള്ളത്തിനൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടില്ലേ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട്. അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയുന്നത് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുക? വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നത്. നമുക്ക് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് മഴയൊക്കെ കുറച്ചാണല്ലേ കിട്ടുന്നത്. അതൊക്കെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് വരൾച്ച, ഫ്ലഡ്, അതുപോലുള്ളവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സൂര്യൻ്റെ കിരണങ്ങൾ, ഭയങ്കര ചൂട് കൂടിയ കിരണങ്ങൾ നമ്മളെ ഭൂമിയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? വന്നിട്ടിങ്ങനെ തട്ടി തിരിച്ചു പോകും. ആ തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഇങ്ങനെ മൂടി പൊതിഞ്ഞ് കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത് തിരിച്ചു പോവില്ല. ഈ സൂര്യൻ്റെ ചൂടെന്ന് പറയുന്ന സംഭവം നമ്മൾ തിരിച്ചു പോവില്ല, അവിടെ തന്നെ തങ്ങി നിൽക്കും. അങ്ങനെയാണ് ഈ പ്രകൃതിയിൽ എന്ത് ചെയ്യുക, ചൂട് കൂടി വരുന്നത്. അങ്ങനെ ചൂട് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന മഴയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവലൊക്കെ കുറഞ്ഞ് എന്ത് ചെയ്യും? വരൾച്ച ഉണ്ടാവും, പൂർണ്ണമായിട്ടും വരൾച്ച ഉണ്ടാവും. ഈ ട്രീസ് ഒരുപാടുണ്ടായിരുന്ന വേറൊരു ഗുണം എന്താണ്? ഈ ട്രീസിൻ്റെ വേരുകൾ വന്നിട്ട് നമ്മുടെ സോയിലിനെ കുറച്ചുകൂടെ ബലപ്പിച്ച് ഉറപ്പിച്ച് നിർത്തുമല്ലേ. അതായത് സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പൊക്കെ തടഞ്ഞുകൊണ്ട് നമ്മുടെ മണ്ണിനെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ട്രീസിൻ്റെ റൂട്ട്സൊക്കെ. അപ്പോൾ ഈ ട്രീ ഒക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ എന്ത് ചെയ്യും? മണ്ണിനൊരു ബലം കാണില്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ ഫ്ലഡൊക്കെ വന്നപ്പോൾ ഒരുപാട് വീടുകളൊക്കെ ഒലിച്ചു പോയത് കണ്ടില്ലേ. അതെന്തുകൊണ്ടാണ്? ഇങ്ങനെ ട്രീസ് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ ഈ വേരെന്ത് ചെയ്യില്ല, ഈ മണ്ണിനെ ഇങ്ങനെ പിടിച്ചു വെക്കില്ല. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും? നല്ല മഴയൊക്കെ വരുമ്പോൾ ആ മണ്ണിങ്ങനെ ഒലിച്ചിങ്ങനെ പോവും. അതുപോലെ വേറൊരു കാര്യം ഉണ്ടാവാറുണ്ട്, നമ്മളിങ്ങനെ മണ്ണൊലിപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നാൽ നമുക്ക് അറിയാം നമ്മുടെ മണ്ണിൻ്റെ തന്നെ മുകളിലത്തെ ടോപ്പ് ലെയറിൽ മാത്രമേ ചെടികൾ പൊടിക്കത്തുള്ളൂ. ആ ഒരു സമയത്ത് നമ്മുടെ ഈ ടോപ്പ് ലെയറൊക്കെ ഇങ്ങനെ സോയിൽ ഇറോഷൻ വന്നിട്ട് ഇങ്ങനെ ഒഴുകി പോവുകയാണെങ്കിൽ അടിയിൽ ഒട്ടും ഫെർട്ടൈലല്ലാത്ത മണ്ണ് മാത്രം എന്താവും, അവിടെ ആവും. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ഡെസേർട്ട് ഉണ്ടാവാനായിട്ടുള്ള കാരണമാവുന്നത്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡെസേർട്ടിഫിക്കേഷൻ. അതായത് ഡെസേർട്ട് ഇങ്ങനെ ടോപ്പ് ലെയർ സോയിലൊക്കെ മാറി പോയിട്ട് പിന്നെ എന്ത് ചെയ്യുക, അടിയിലുള്ള പാറകളും പിന്നെ മണൽ പോലുള്ള ഫെർട്ടൈൽ അല്ലാത്ത മണ്ണും ഒക്കെ ആയി മാറിയിട്ടാണ് ഇങ്ങനെ ഡെസേർട്ട് ഫോം ചെയ്യുന്നത്. അവിടെ ഒന്നും നട്ടാലും പൊടിക്കാത്തൊരവസ്ഥ വരും. ഡീഫോറസ്റ്റേഷൻ കൊണ്ടുണ്ടാകുന്ന വേറൊരു ഡിഫക്റ്റാണ് നമ്മുടെ സോയിലിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെയധികം കുറയുന്നത്. നമ്മളൊരു കുഴി കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതെന്ത് ചെയ്യുക, അതിങ്ങനെ ഫിൽട്രേറ്റ് ചെയ്ത് മണ്ണിൻ്റെ അടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, നടക്കാതെ വരും. അതായത് നമ്മുടെ റൂട്ട്സൊക്കെ ഒരുപാട് വെള്ളം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ മണ്ണിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റൂട്ട്സൊക്കെ. അതൊക്കെ അങ്ങ് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും, മണ്ണിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം, നമ്മളിപ്പോൾ ഒരുപാട് കോൺക്രീറ്റ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ, നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടൊക്കെ ഒരുപാട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിടുന്ന സമയത്ത് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ മണ്ണിലോട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാതെ എല്ലാം എന്ത് ചെയ്യും, കടലിൽ പോയങ്ങ് ചേരും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, വെള്ളം ഒരുപാട് ഇങ്ങനെ ഇറങ്ങാതിരുന്നാൽ ഉണ്ടാവുന്നതാണ്, വെള്ളം ഇങ്ങനെ സർഫസ് തന്നെ ഇങ്ങനെ കെട്ടിക്കിടന്ന് ഉണ്ടാകുന്നതാണ്. നമുക്ക് ഫ്ലഡ് ഉണ്ടാവാനുള്ള വളരെയധികം ചാൻസ് ഇല്ലേ. അതുപോലെ തന്നെ വെള്ളം മണ്ണിലോട്ട് ഊർന്ന് ഇറങ്ങാതിരുന്നാൽ എന്ത് ചെയ്യും, അടുത്ത കൊല്ലമാകുമ്പോൾ നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയായിരിക്കും. നമ്മുടെ കിണറുകളിലൊന്നും വെള്ളം കാണില്ല, ഉള്ള വെള്ളം എല്ലാം എവിടെ പോവും, കടലിൽ പോയിട്ട് ഉപ്പുവെള്ളമായിട്ട് മാറും. ഈ ഡീഫോറസ്റ്റേഷൻ്റെ ഫലമായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ദോഷങ്ങൾ മനുഷ്യർക്കും ഉണ്ടാവും, ഒപ്പം തന്നെ മൃഗങ്ങൾക്കും ഉണ്ടാവും. അതായത് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ തന്നെ നഷ്ടപ്പെട്ടു പോവില്ല. അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ എന്ത് ചെയ്യും, മരിച്ചു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് ഇങ്ങനെ ഡീഫോറസ്റ്റേഷൻ നടത്തുമ്പോൾ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഫോറസ്റ്റ് അതിൻ്റെ സംരക്ഷണത്തിനൊക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണുള്ളതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോറസ്റ്റിനെയും വൈൽഡ് ലൈഫിനെയും എങ്ങനെയൊക്കെ കൺസേർവ് ചെയ്യുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഭൂമിയുടെ അടിയിലോട്ട് ഇങ്ങനെ കുഴിച്ച് പോവുകയാണ്. നമുക്ക് അവിടെ എവിടെയെങ്കിലും വല്ല മരത്തിനെ വല്ല ജീവികളെ കാണാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ആകാശത്തോട്ട് ഇങ്ങനെ ഒരുപാട് പൊങ്ങി നോക്കിയൊക്കെ അവിടെ എങ്ങാനും പാറ കഷ്ണങ്ങളൊക്കെ കാണും. ഏതെങ്കിലും ജീവിയെയും അല്ലെങ്കിൽ ഒരു പ്ലാന്റിനെയും നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ ഒരു കുറച്ച് മുകളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും, കുഞ്ഞു കാക്കകളെയും പരുന്തിനെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് പ്രകൃതിയുടെ കുറച്ച് താഴോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുഞ്ഞു ചെറിയ ജീവി, മണ്ണിര, അതുപോലെയുള്ളവയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ കുറേ താഴോട്ട് പോയാലും കുറേ അധികം മേലിലോട്ട് പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലീവിങ് ഓർഗാനിസത്തിനെയും കാണാൻ പറ്റില്ല. അതായത് നമ്മുടെ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു, കുറച്ച് പാർട്ട് എന്ത് ചെയ്യുന്നു, ലീവിങ് ഓർഗാനിസത്തിൻ്റെ എക്സിസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയ പറയുന്ന പേരാണ് ബയോസ്ഫിയർ എന്ന്. നമ്മുടെ ലോകത്ത് തന്നെ പലതരത്തിലുള്ള ഓർഗാനിസം പരസ്പരം ഡിപ്പെൻഡ് ചെയ്തും പരസ്പരം കണക്ട് ചെയ്തും ഒക്കെയാണല്ലേ ജീവിക്കുന്നത്. ആ ഒരു കണക്ഷൻ, അതായത് വെറൈറ്റി ഓഫ് ഓർഗാനിസം പരസ്പരം ഇൻ്റർ റിലേഷൻഷിപ്പിലും എൻവയോൺമെൻറ്റുമായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ജീവിക്കുന്നതിനെ പറയുന്ന പേരാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എന്ന്. ഇപ്പോൾ തന്നെ നമ്മൾ മാത്രമാണെങ്കിൽ അങ്ങ് ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വേറെ ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സ് ആയാലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഓക്സിജനായിട്ടൊക്കെ. അതൊക്കെ എന്താണ്, പരസ്പരമുള്ളൊരു ഇന്റർ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അത്തരത്തിലുള്ള ജീവികളെ ഒരു കോർഡിനേഷനെ പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി എന്ന്. നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ കാടിൻ്റെയും മൃഗങ്ങളുടെയൊക്കെ സംരക്ഷണം ഉറപ്പാക്കാനായിട്ട് ഒരുപാട് സൊസൈറ്റി, ഒരുപാട് ഗവൺമെൻറ് ഏജൻസി ഉണ്ട്. അവരെന്ത് ചെയ്യുന്നു, ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇത്രയും കാട് വെട്ടി നശിപ്പിച്ചു, ഇനിയും വെട്ടി നശിപ്പിച്ചാൽ എന്താവും, ഇനിയും അപകടത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരിങ്ങനെ അസസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവർ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഏരിയ, അതുപോലെ തന്നെ കുറച്ച് ഭീഷണി നേരിടുന്ന ഏരിയ, അധികമായിട്ട് നമ്മൾ കടന്നു കയറിയിട്ടൊന്നുമില്ല അത്തരത്തിലുള്ള ഏരിയ, ഇങ്ങനെയൊക്കെ ഓരോ ഏരിയയിലും ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറയും ഫോണയും, അതായത് ഫ്ലോറ എന്ന് വെച്ചാൽ ചെടികളുടെ ഗ്രൂപ്പിനെ പറയുന്നത്, ഫോണ എന്ന് വെച്ചാൽ ആനിമൽസിൻ്റെ ഗ്രൂപ്പിനെ പറയുന്നതാണ്. ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഏജൻസിയും സൊസൈറ്റികളും ഒക്കെ ചേർന്നിട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയ, സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഏരിയാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ഏരിയാസൊക്കെ ഏതൊക്കെയാണ്? സാങ്ച്വറീസ്, നാഷണൽ പാർക്സ്, ബയോസ്ഫിയർ റിസർവ്സ്, ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾ. അതൊക്കെ വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അവിടെ എന്ത് ചെയ്യും, ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള നമ്മൾ തോട്ടങ്ങൾ നിർമ്മിക്കുക, കൃഷി ചെയ്യുക, പിന്നെ പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് മേയ്ക്കുക, മരം മുറിക്കുക, ഹണ്ടിങ് ചെയ്യുക, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മളെ കടന്നുകയറ്റം, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നിരോധിച്ചിട്ടുണ്ട്. ആ ഏരിയയിലൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സാങ്ച്വറി എന്ന് പറയുമ്പോൾ ആനിമൽസിന് വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്തേക്കുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ അകത്ത് ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒന്നും അധികം അങ്ങോട്ട് അലോ ചെയ്ത് കൊടുക്കില്ല. അത്രയ്ക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള, ഇവിടെയുള്ള ജീവിക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒന്നും ഇങ്ങനെ അലോ ചെയ്ത് കൊടുക്കില്ല. എന്നാൽ ചെറിയ രീതിയിലുള്ള കാറ്റൽ ഗ്രേസിംഗ് പോലുള്ളവയൊക്കെ അനുവദനീയമാണ് സാങ്ച്വറിയിൽ. ഈ നാഷണൽ പാർക്ക് നോക്കുകയാണെങ്കിൽ, നാഷണൽ പാർക്കും ഇതുപോലെ ഒരു റിസർവ്ഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. വൈൽഡ് ലൈഫ്, മെയിനായിട്ട് വൈൽഡ് ലൈഫിലുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ പാർക്കൊക്കെ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പറയുന്ന നാഷണൽ പാർക്ക്. ആ നാഷണൽ പാർക്കിൽ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്ക്, ഇവിടെയൊക്കെ ഇരവികുളത്താണെങ്കിൽ വരയാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ നാഷണൽ പാർക്ക്സ് മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണെങ്കിലോ, അത് കടുവകളെ സംരക്ഷിക്കാനായിട്ടാണ്, കടുവ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള നാഷണൽ പാർക്സൊക്കെ വരുന്നത്. ഇനി അടുത്തതാണ് ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ ഒരു ലാർജ് ഏരിയ ആയിരിക്കും. നമുക്ക് ചിലപ്പം ഒരു ബയോസ്ഫിയർ റിസർവിൻ്റെ അകത്ത് തന്നെ ഒരുപാട് നാഷണൽ പാർക്സൊക്കെ കാണാൻ പറ്റും, ചില സാഹചര്യത്തിൽ മാത്രം. അതായത് ഒരു വലിയ ഏരിയ കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാണ് ഓർഗാനിസത്തിനെ, വൈൽഡ് ലൈഫിനെ, അവിടുത്തെ പ്ലാന്റ്സിനെ, ആനിമൽസിനെ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാണ്. എലോങ് വിത്ത് ട്രൈബൽസ്, അവിടെ ട്രൈബൽസൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടി ചേർത്തിട്ട് ആ ഒരു ആവാസ വ്യവസ്ഥയെ നല്ല വെൽ പ്രൊട്ടക്റ്റഡായിട്ട് നിർത്തുന്നതാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ബയോസ്ഫിയർ റിസർവ്സും നാഷണൽ പാർക്സും ഒക്കെ എന്തിനാണ്? ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്ത് നിർത്താനാണ്. അതുപോലെ തന്നെ അതിലൂടെ എന്തൊക്കെ സംഭവിക്കുന്നു, നമ്മുടെ പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസംസും, ആ ഏരിയയിൽ കണ്ടുവരുന്ന മൈക്രോ ഓർഗാനിസംസ്, അതുപോലെ തന്നെ അവിടെയുള്ള കൾച്ചറും ഒക്കെ എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കപ്പെടുന്നു. ബയോസ്ഫിയർ റിസർവ് ഒരു ലാർജ് ഏരിയ ആണല്ലോ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഞ്ചമാർഹി ബയോസ്ഫിയർ റിസർവ് പറയാം. ആ ഒരു ബയോസ്ഫിയർ റിസർവിൻ്റെ അകത്ത് സത്പുര എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കും ഉണ്ട്. ഒപ്പം എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസും കൂടെ ഉണ്ട്. ബോറി, പഞ്ചമാർഹി എന്ന് പറയുന്ന രണ്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസും കൂടി ഉൾപ്പെട്ടതാണ് പഞ്ചമാർഹി ബയോസ്ഫിയർ റിസർവ്. അതാണ് ലാർജ് ഏരിയ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. ബയോളജിയിലെ ആനിമൽസിനെ പറയുന്ന പേരെന്താ? ഫോണ. പ്ലാന്റ്സിനെ പറയുന്ന പേരെന്താ? ഫ്ലോറ. നമ്മൾ ഈ ബയോസ്ഫിയർ റിസർവിലും നാഷണൽ പാർക്കിലും വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൊക്കെ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ ആനിമൽസിനെയോ പ്ലാന്റ്സിനെയോ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു തരത്തിലുള്ള ഡിസ്റ്റർബും ചെയ്യാൻ പാടില്ല. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ചില ആനിമൽസും പ്ലാന്റ്സും എന്ത് ചെയ്യും, ആ ഒരു ഏരിയയിൽ മാത്രം ജീവിക്കുന്നവയായിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കങ്കാരുവിനെ കാണണമെങ്കിൽ നമ്മുടെ നാട്ടിലങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല. അതെന്ത് ചെയ്യുന്നു, ഓസ്ട്രേലിയ മാത്രം കണ്ടുവരുന്നൊരു ജീവിയാണ് കങ്കാരു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു നമ്മൾ തിരിച്ചറിയാൻ പോലും വയ്യാത്ത ഒരുപാട് ജീവികളാണ്. ആ ജീവിക്ക് ആ സ്ഥലത്ത് മാത്രമേ ചിലപ്പോൾ ജീവിക്കാൻ പറ്റുള്ളായിരിക്കും. നമ്മൾ അവിടെ ചെന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ആ ജീവിയുടെ മരണത്തിന് അല്ലെങ്കിൽ വംശനാശ ഭീഷണി എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അതിനെ ഒരു കാരണമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ജീവികളെയും ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എൻഡമിക് സ്പീഷീസ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ചില ഓർഗാനിസംസ് ചില സ്ഥലത്ത് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. അതായത് അതിൻ്റെ ജീവിതം ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതിന് വേറൊരു സ്ഥലത്തും ജീവിക്കാൻ പറ്റില്ല, ആ ഒരു ഏരിയയിലേ അതിന് ജീവിക്കാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള ജീവികളെ പറയുന്നതാണ് എൻഡമിക് സ്പീഷീസ്. അവയെ ലോകത്തിൻ്റെ വേറെ എവിടെ പോയാലും കാണാൻ പറ്റില്ല, ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതിന് എക്സാമ്പിൾ പറയുന്നതാണ് പ്ലാന്റ്സും ആവാം ആനിമൽസും ആവാം കേട്ടോ. ചില പ്ലാന്റ്സും ആ റീജിയനിൽ മാത്രമേ വളരുള്ളൂ, അതിന് ചില മണ്ണൊക്കെ ആയിരിക്കാം, ആ മണ്ണിലെ അത് വളരുകളായിരിക്കാം. അതുപോലെ തന്നെ ആനിമൽസ്, ആനിമൽസിന് ജീവിക്കാനുള്ള ആ കണ്ടീഷനൊക്കെ എല്ലാം ഉള്ളത് അവിടെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അത് അവിടെ തന്നെ കാണുന്നത്, വേറെ ഒരിടത്തും കാണാത്തത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാൽ ട്രീയും അതുപോലെ തന്നെ വൈൽഡ് മാംഗോ, കാട്ടുമാങ്ങ എന്ന് പറയും. അതെന്താണ്? നമ്മുടെ പഞ്ചമാർഹി ബയോസ്ഫിയർ റിസർവിൽ മാത്രം കണ്ടുവരുന്ന എൻഡമിക് ഫ്ലോറയാണ്, പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ജെയിൻ സ്ക്വറൽ, നല്ല ലാർജ് സൈസിലുള്ള വലിയ അണ്ണൻ. അതുപോലെ തന്നെ ഫ്ലൈയിങ് സ്ക്വറൽ, പറക്കുന്ന അണ്ണൻ. ഇവയും എന്താണ്? ഈ പഞ്ചമാർഹി ബയോസ്ഫിയർ റിസർവിൽ മാത്രം കണ്ടുവരുന്നവയാണ്. എൻഡമിക് സ്പീഷീസിന് ഒരുപാട് ഭീഷണികളുണ്ട് അവിടെ ജീവിക്കാനായിട്ട്. മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ആ ഏരിയയ്ക്ക് എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്പീഷീസിന് എന്ത് ചെയ്യും, ഒരുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ ഏരിയയിലെ പോപ്പുലേഷൻസൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ തമ്മിൽ ഫുഡിനായിട്ട് ആ റിസോഴ്സസിനായിട്ടും ഒക്കെ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ ചില ആനിമൽസിന് ഫുഡ് കിട്ടും, ചിലതിന് കിട്ടില്ല എന്നൊക്കെ വരുമ്പോൾ ചില ഓർഗാനിസംസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡെഡ് ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ പോപ്പുലേഷൻ ഒരുപാട് കുറയാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ ഏരിയയിലോട്ട് വേറെ ഏതെങ്കിലും ഒരു പുതിയ സ്പീഷീസ് കടന്നു വരികയാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ആ സ്പീഷീസ് ചിലപ്പോൾ ഇവർക്കുള്ള ഫുഡെല്ലാം ആ സ്പീഷീസും കഴിക്കുമായിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും, ആ സ്പീഷീസ് പെട്ടെന്ന് ഇവരെ ഫുഡൊക്കെ കഴിച്ച് തീർത്താൽ എന്ത് പറ്റും, ഇവയ്ക്ക് ഫുഡൊന്നും കിട്ടാതെ ഇവ മരിച്ചു പോകും. അതുകൊണ്ട് പുതിയതായിട്ടൊരു സ്പീഷീസ് വരുമ്പോഴും എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇവയ്ക്കൊന്നും ത്രെട്ടൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സ്പീഷീസ് എന്ന് വെച്ചാൽ എന്താണെന്ന്. സ്പീഷീസ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനാണ്. ഇപ്പം നമ്മൾ പറയില്ലേ മനുഷ്യർ, ആ ഒരു ഗ്രൂപ്പാണ് മനുഷ്യരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷൻ. അതിനെന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ നെക്സ്റ്റ് ജനറേഷനെ ഫെർട്ടൈലായിട്ടുള്ള നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നവയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മങ്കി എന്ന് പറയുന്ന ആ സ്പീഷീസ്, ഒരു ഗ്രൂപ്പ് മങ്കീസ്. ആ മങ്കീസിന് എന്ത് ചെയ്യുക, ആ മങ്കീസിലുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കും അടുത്തൊരു തലമുറയെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി വേണം. അതായത് മങ്കീയുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വളർന്ന് വലുതായി അടുത്ത അവരുടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വേണം. അതിനെയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. നമുക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ 2-3 പ്രത്യേകത നോക്കിയാലോ. ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണല്ലോ. നമുക്ക് ഇവിടെ കയറി എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ആനിമലിനെ കൊല്ലാൻ പറ്റില്ല, ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാനും പാടില്ല. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലേ. ഇതൊക്കെ എത്ര സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണെന്ന് പറഞ്ഞാലും ഇവിടെയൊക്കെ കടന്നു കയറി ഇത്തരത്തിൽ ആനിമൽസിനെയും പ്ലാന്റ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്, പണിഷബിൾ ഒഫൻസാണ്. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് ജീവികളെ കാണാൻ പറ്റും ത്രെട്ടൺ ആയിട്ടുള്ളവ. ബ്ലാക്ക് ബഗ്, വൈറ്റ് ഐഡ് ബഗ്, എലിഫൻറ്റ്, ഗോൾഡൻ കാറ്റ്, പിങ്ക് ഹെഡഡ് ഡക്ക്, ഗാരിയൽ, മാഷ് ക്രോക്കോഡൈൽ, പൈത്തൺ, റൈനോസറസ്, എക്സെട്ര. ഇവയൊക്കെ എന്തുകൊണ്ടാണ് ത്രെട്ടൺ ആവുന്നത്? ഇവിടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞിട്ടാണ് ഇവ ത്രെട്ടണിലേക്ക് പോകുന്നത്. മറ്റ് രാജ്യങ്ങളിലുള്ള സാങ്ച്വറി പോലെയല്ല ഇന്ത്യയിലെ സാങ്ച്വറീസ്. അത് കുറച്ച് യുണീക്കാണ്. അതെങ്ങനെ യുണീക്കാവുന്നതെന്ന് വെച്ചാൽ അതിന് ബ്രോഡായിട്ടുള്ള നല്ല വലിയ ഏരിയ കവർ ചെയ്തുകൊണ്ടാണ് ഈ സാങ്ച്വറീസ് ഉള്ളത്. ഇവിടെ മൗണ്ടൻ ഫോറസ്റ്റ് കാണും, ഫോറസ്റ്റസ് കാണും, ബുഷ് ലാൻഡ്സ്, റിവേഴ്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ സാങ്ച്വറികൾ. ഇത്തരത്തിൽ ത്രെട്ടനായിട്ടുള്ള ജീവികൾ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് നാഷണൽ പാർക്സിൻ്റെ പ്രത്യേകത. വൈൽഡ്ലൈഫ് സാങ്ച്വറീസിന് എക്സാമ്പിൾ നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ നമ്മൾ നോക്കിയായിരുന്നു, രണ്ട് വൈൽഡ്ലൈഫ് സാങ്ച്വറിയുടെ പേര് നമ്മൾ പഠിച്ചായിരുന്നു. പഞ്ച്മാർഹി വൈൽഡ്ലൈഫ് സാങ്ച്വറിയും ബോറി വൈൽഡ്ലൈഫ് സാങ്ച്വറി. നേരത്തെ നമ്മൾ പഞ്ച്മാർഹി ബയോസ്ഫിയർ റിസർവ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഓർമ്മയുണ്ടോ? അവിടെ നമ്മൾ പറഞ്ഞതാണ് സത്പുര നാഷണൽ പാർക്ക്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് നാഷണൽ പാർക്ക്സ്. സത്പുര നാഷണൽ പാർക്ക് എക്സാമ്പിൾ. ഈ സത്പുര നാഷണൽ പാർക്കിന് വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട്. ഈ സത്പുര നാഷണൽ പാർക്കാണ് ഫസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഈ നാഷണൽ പാർക്ക്സ് എന്തൊക്കെ ചെയ്യുന്നു? നമ്മുടെ ഫ്ലോറേനെ പ്രിസർവ് ചെയ്യുന്നു, ഫോണ, ലാൻഡ്സ്കേപ്പ്, ഹിസ്റ്റോറിക് ഒബ്ജക്ട്സ്, ആ ഏരിയയിലുള്ള ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനാണ് നാഷണൽ പാർക്ക്സ് ഉള്ളത്. ഈ ഹിസ്റ്റോറിക് ഒബ്ജക്ട്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. റോക്ക് ഷെൽട്ടേഴ്സ്. റോക്ക് ഷെൽട്ടേഴ്സ് എന്ന് പറയുമ്പോൾ റോക്ക് കൊണ്ടുള്ള ഷെൽട്ടേഴ്സാണ്. പണ്ടുള്ള മനുഷ്യർ, കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടല്ലോ, അവരെന്ത് ചെയ്തു? അവർക്ക് ഷെൽറ്ററായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റോക്ക്സ് കൊണ്ടുള്ള ഷെൽട്ടേഴ്സ് ഉണ്ടാക്കിയത്. ഇത് ഈ സത്പുര നാഷണൽ പാർക്സിലുണ്ട്. ഈ നാഷണൽ പാർക്ക് പ്രിസർവ് ചെയ്യുന്നതോടൊപ്പം ഇവരെന്ത് ചെയ്യുന്നു? ഈ ഇതുപോലുള്ള ഹിസ്റ്റോറിക് ഒബ്ജക്ട്സും എന്ത് ചെയ്യുന്നു? പ്രിസർവ് ചെയ്ത് വയ്ക്കുകയാണുള്ളത്. അതുപോലെ തന്നെ പഞ്ച്മാർഹി ബയോസ്ഫിയർ റിസർവിൽ 55ഓളം റോക്ക് ഷെൽട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? കണ്ടെത്തിയിട്ടുണ്ട്. അവ എന്ത് ചെയ്യുന്നു? ഇതിനോടൊപ്പം തന്നെ പ്രിസർവ് ചെയ്തും വയ്ക്കുന്നു. ഈ റോക്സിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ചില ആനിമൽസും ആൾക്കാരും കൂടി, മനുഷ്യനും കൂടി ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ, പിന്നെ ഹണ്ടിങ്ങിൻ്റെ, അവരുടെ ഡാൻസിങ് സ്റ്റൈൽസ്, അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ അവർ പണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ അകത്ത്, റോക്കിൻ്റെ അകത്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ എന്താണ്? നമുക്ക് ഹിസ്റ്റോറിക്കായിട്ടുള്ള ഓരോ എവിഡൻസ് ആണല്ലോ, ഇതിനെയൊക്കെ സൂക്ഷിച്ചു വയ്ക്കേണ്ടേ. അത്തരത്തിലുള്ള സംരക്ഷണത്തിന് ഈ നാഷണൽ പാർക്ക്സ് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാഷണൽ പാർക്ക്സും സാങ്ച്വറീസ് ആയാലും ബയോസ്ഫിയർ റിസർവ്സ് ആയാലും ഇതിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സത്പുര നാഷണൽ പാർക്കിൻ്റെ അകത്ത് സത്പുര ടൈഗർ റിസർവ്സ് ഉണ്ട്. ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് എന്താണ്? പ്രോജക്റ്റ് ടൈഗറിനെ പറ്റിയിട്ടാണ് പറയേണ്ടത്. നമ്മുടെ രാജ്യത്തുള്ള ടൈഗേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വന്നത്. നമ്മുടെ രാജ്യത്തുള്ള ടൈഗേഴ്സ് ഉണ്ടല്ലോ, വളരെയധികം നമ്പർ കുറഞ്ഞു കുറഞ്ഞ് വന്നപ്പോൾ എടുത്തൊരു ആക്ഷനാണ് ഈ പ്രോജക്റ്റ് ടൈഗർ. എന്ത് ചെയ്യാൻ? നമ്മുടെ കൺട്രിയിലുള്ള ടൈഗർ പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും അവയ്ക്കൊരു അപകടം ഇല്ലെന്ന് എൻഷുർ ചെയ്യാനും ഒക്കെയാണ് ഈ പ്രോജക്റ്റ് വന്നിട്ടുള്ളത്. ടൈഗർ നമ്മുടെ നാഷണൽ ആനിമൽ ആണല്ലോ, അതോടൊപ്പം തന്നെ ഈ ടൈഗറിൻ്റെ സ്പീഷീസ് വളരെയധികം ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. നമ്മുടെ കാടുകളിലൊന്നും ടൈഗേഴ്സിനെ കാണാതായി. ഈ ടൈഗർ റിസർവ്സൊക്കെ വന്നതോടുകൂടി ഇപ്പോൾ കുറച്ചായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്? ടൈഗറിൻ്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. സത്പുര നാഷണൽ പാർക്കിൽ തന്നെ ലയൺ, എലിഫൻറ്റ്, വൈൽഡ് ബഫലോസ് ഇവയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ടൈഗറിനാണ് കുറച്ചുകൂടി പ്രിഫറൻസ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ടൈഗറിൻ്റെ പോപ്പുലേഷൻ ആണല്ലോ ഇത്രയ്ക്കധികം കുറഞ്ഞു വരുന്നത്. അപ്പോൾ അവയെ സംരക്ഷിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ടൈഗർ എന്ന് പറയുന്ന ഓർഗാനിസം തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വാനിഷായി പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇതിന് ഇത്രയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അവിടെ നോക്കുന്നത്. ഈ ആനിമൽസിൻ്റെ നമ്പർ ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഇവരെന്ത് ചെയ്യും? ഇവരെ വംശനാശ ഭീഷണിയുടെ വക്കിലങ്ങ് എത്തും. അതായത് ഇവർ എക്സ്റ്റിൻ്റായി പോവാറായി, കുറച്ചധികം ആനിമൽസ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ എങ്കിൽ ആ ഒരു സിറ്റുവേഷന് പറയുന്ന പേരാണ്, ആ ഒരു ആനിമൽസിനെ പറയുന്ന പേരാണ് എൻഡേഞ്ചേർഡ് ആനിമൽസ്. നമ്മൾ സിനിമകളിലൊക്കെ ഡിനോസേഴ്സിനെയൊക്കെ കണ്ടിട്ടില്ലേ? അവ എന്തായിപ്പോയി? ഇപ്പം നമുക്ക് ഡിനോസേഴ്സിനെ കാണാൻ പറ്റുമോ? ഇല്ല. അവരെന്താണ്? എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. വംശനാശ ഭീഷണി സംഭവിച്ചു കഴിഞ്ഞു. അവ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. അവർക്ക് ജീവിക്കാനുള്ള ഒരു സപ്പോർട്ടിങ് ഫാക്ടേഴ്സും അന്നില്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു? നശിച്ചു പോയി. അങ്ങനെ നശിച്ചു പോണതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജാണ് എൻഡേഞ്ചേർഡ് ആനിമൽസ് എന്ന് പറയുന്നത്. ഈ വലിയ വലിയ ആനിമൽസ് എൻഡേഞ്ചേർഡ് ആയി പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും. പക്ഷേ ഈ കുഞ്ഞു പ്രാണികളില്ല, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല. അതുപോലെ തന്നെ ചില സ്നേക്സ്, ഫ്രോക്സ്, ലിസാർഡ്സ്, ബാറ്റ് ഇതുപോലുള്ളവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാറില്ല. ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് ഒരു ഓർഗാനിസത്തിനെ സംരക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഓർഗാനിസം എത്ര ചെറുതായാലും അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പോർട്ടൻസ് കാണും നമ്മുടെ എക്കോസിസ്റ്റത്തിൽ. പക്ഷെ നമ്മളിതൊക്കെ എന്ത് ചെയ്യും? അവോയ്ഡ് ചെയ്ത് കളയും. അവോയ്ഡ് ചെയ്തിട്ട് ഇതിനെ എന്ത് ചെയ്യും? കൊല്ലാൻ തുടങ്ങും. കൊല്ലാനും ഉപദ്രവിക്കാനും ഒക്കെ തുടങ്ങും. ഇതിൻ്റെ ഹാബിറ്റാറ്റും ഒക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് അത് നമുക്ക് തന്നെയാണ് ദോഷമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ഡ്യൂട്ടിയാണ് ഇത്തരത്തിലുള്ള എല്ലാ ഓർഗാനിസത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് എല്ലാത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മുടെ ക്ലൈമറ്റ്, സോയില്, റിവർ എല്ലാം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണല്ലേ ഇരിക്കുന്നത്. നോൺ ലീവിങ് തിങ്സ് ആയിക്കോട്ടെ, ലീവിങ് തിങ്സ് ആയിക്കോട്ടെ, എല്ലാം അസോസിയേറ്റ് ചെയ്താണുള്ളത്. നമ്മൾ എന്തിനെങ്കിലും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമുക്ക് അതൊക്കെയാണ് പിന്നീട് റിസൾട്ടായിട്ട് നമ്മുടെ ഫ്ലഡും ക്ലൈമറ്റിക് ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമ്മളെ നാച്ചറിനെയോ അതിൻ്റെ അകത്തുള്ള ഓർഗാനിസത്തിനെ, അതിൻ്റെ അകത്തുള്ള എക്കോസിസ്റ്റത്തിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കലാമിറ്റീസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ ഡ്യൂട്ടിയാണ് ഇവയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് റെഡ് ഡേറ്റ ബുക്ക്. റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഒരു റെക്കോർഡാണ്. നമ്മുടെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റെക്കോർഡാണ് ഈ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത്. ആ റെഡ് ഡേറ്റ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ ആനിമൽസാണ് ഇപ്പോൾ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളത്, ഏതൊക്കെ ആനിമൽസിനാണ് ഇപ്പോൾ എന്ത് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻസൊക്കെ നോക്കാനായിട്ട് അപ്പോൾ അസസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക്. ഈ ആനിമൽസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബുക്സ് ഉണ്ട്, പ്ലാന്റ്സിന് വേണ്ടിയിട്ടുണ്ട്, പിന്നെ ഓരോരോ ചില സ്പീഷീസിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിന് കൂടുതൽ സംരക്ഷണം കൊടുക്കുക എന്നൊരു അതിൻ്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡും രേഖയൊക്കെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള റെഡ് ഡേറ്റ ബുക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആനിമൽസിന് എത്ര ആനിമൽസിനാണ് നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്തരത്തിലുള്ള ബുക്സൊക്കെ ഉള്ളത്. നിങ്ങൾ മൈഗ്രേഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താണ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ? കൂട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്കുള്ള ഓർഗാനിസത്തിൻ്റെ മൂവ്മെൻറ്റിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ബേർഡ്സൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം ഇങ്ങനെ കൂട്ടായിട്ട് പറന്നു പോകുന്ന കണ്ടിട്ടില്ലേ? അത് മൈഗ്രേഷൻ ആവാം. ചിലപ്പോൾ അത് നേറ്റീവായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം കാണും. ആ സ്ഥലത്തിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് അത് മുട്ടയിടാനുള്ള സമയത്ത് അവിടെ ഭയങ്കരമായിട്ടുള്ള തണുപ്പാണ്. പക്ഷെ തണുപ്പിന് അത് മുട്ടയിടാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? അതിന് കംഫർട്ടബിളായിട്ടുള്ള വേറൊരു സ്ഥലം നോക്കി ഇതെന്ത് ചെയ്യും? മൂവ് ചെയ്ത് ആ സ്ഥലത്തോട്ട് പോകും. ചിലപ്പോൾ അത് വളരെയധികം ഡിസ്റ്റൻസിലുള്ളതായിരിക്കാം. ചില സമയങ്ങളിൽ ഇതിന് ഫുഡ് കുറവായിരിക്കും. ഈ സ്ഥലത്ത് ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ വരുമ്പോൾ വളരെയധികം ഫുഡ് കുറയും. ആ ഒരു സമയത്ത് ഫുഡിന് വേണ്ടിയിട്ടാവും ചിലപ്പോൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. പല കാരണങ്ങൾ കൊണ്ട് ഈ ബേർഡ്സ് ആയിക്കോട്ടെ, ചില വേറെ കുറേ ഓർഗാനിസംസ് ഉണ്ട്. എസ്പെഷ്യലി മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ ബേർഡ്സിൻ്റെ കേസാണ് പറയാനുള്ളത്. ഇവ എന്ത് ചെയ്യും? ആ വെതറും അവരുടെ ഹാബിറ്റാറ്റിലുണ്ടാവുന്ന വ്യത്യാസമൊക്കെ കൊണ്ടിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ മൈഗ്രേഷൻ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് റീസൈക്ലിംഗ് ഓഫ് പേപ്പർ. പേപ്പറിനെ നമുക്ക് റീസൈക്ലിംഗ് ചെയ്തെടുക്കാൻ പറ്റും. ഈ പേപ്പർ നമ്മൾ മരത്തിൻ്റെ പൾപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ പേപ്പർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ പേപ്പറിനായിട്ട് പേപ്പർ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു ടൺ പേപ്പർ ഉണ്ടാക്കാനായിട്ട് 17 നല്ല വലിയ മരങ്ങൾ, ഫുള്ളായിട്ട് ഗ്രൗൺ ചെയ്ത മരങ്ങളാണ് വെട്ടിമുറിക്കപ്പെടേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്രയും പേപ്പർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്തുമാത്രം മരങ്ങളെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവണം. നമുക്കൊരു പേപ്പർ തന്നെ ഒരു 6-7 തവണ എന്ത് ചെയ്യാം? റീസൈക്കിള് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. നമ്മൾ ഒരു ദിവസം ഒരു ഷീറ്റ് വെച്ച് ലാഭിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരുപാട് ട്രീകളെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമാണോ? ട്രീസിനെ മാത്രമല്ല, നമുക്ക് എനർജി, വാട്ടർ, ഈ പേപ്പർ മാനുഫാക്ചറിന് ആവശ്യമായിട്ടുള്ള എനർജി, വാട്ടർ ഇവയെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പേപ്പർ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉപയോഗമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ? ഇതാണ് റീസൈക്ലിംഗ് ഓഫ് പേപ്പറിൽ പറയുന്നത്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റീഫോറസ്റ്റേഷൻ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ റീഫോറസ്റ്റേഷൻ. എന്തുകൊണ്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഈ റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്തെ ഫോറസ്റ്റിനെ നമ്മൾ ഡിസ്ട്രക്റ്റ് ചെയ്ത് കളയാണ്. ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും അവിടെ ഫോറസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഒരു പ്രോസസ്സാണ്. നമ്മൾ ചെടികളൊക്കെ നട്ട് മരങ്ങളൊക്കെ നട്ട് നമ്മൾ വീണ്ടും പുതുതായിട്ട് ഫോറസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ഒരു പ്രോസസ്സാണ് റീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. പണ്ട് നമുക്ക് എല്ലാവരും പറഞ്ഞു തരാറുണ്ടല്ലേ, ഒരു മരം മുറിച്ചാലും 10 മരം നടണമെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടില്ലേ? അതൊരു റീഫോറസ്റ്റേഷൻ പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും ചെയ്യണം. നമ്മൾ ആ ഡീഫോറസ്റ്റ് ചെയ്ത ഏരിയ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോകരുത്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും അത് അവിടെ പുതിയതായിട്ട് പ്ലാന്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് വന്നോളൂ. ആ ഒരു പ്രോസസ്സാണ് നാച്ചുറൽ റീഫോറസ്റ്റേഷൻ. നാച്ചുറൽ സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യും, അവിടെ പുതുതായിട്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ കിളച്ചിട്ടിരുന്നാൽ കൂടി തന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവിടെ ചെടികൾ വരുന്ന കണ്ടിട്ടില്ല, ആ ഒരു പ്രോസസ്സ് തന്നെ. അങ്ങനെ തനിയെ ചെടികൾ വന്ന് അത് മൂടി കാടായിക്കോളും. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യുക, അവിടെ ഒന്നും ഡിസ്റ്റേർബ് ചെയ്യാതിരിക്കുക. അതാണ് നാച്ചുറൽ റീഫോറസ്റ്റേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഹ്യൂമൻ ബീങ്സിന് അവിടെ ഒരു റോളും ഇല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഈ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്, ഈ ചാപ്റ്ററിന് കണ്ടംപററി റെലവൻസ് ഉള്ളത് കൊണ്ടാണ്. ഒരുപാട് റെലവൻസ് ഉണ്ടല്ലേ, നമ്മുടെ ഈ മാറുന്ന ക്ലൈമറ്റിക്സ് കണ്ടീഷനിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റെലവൻസ് ഉള്ള ടോപ്പിക്കാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എർത്തിനെ ഗ്രീനാക്കി വെക്കുക. നമ്മൾ ട്രീസൊക്കെ പ്ലാന്റ് ചെയ്ത് എപ്പോഴും ഗ്രീനാക്കി വെക്കുക. എല്ലാ ഓർഗാനിസത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണെന്ന് കൂടി നമ്മൾ കരുതുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി മാക്സിമം എത്തിക്കാൻ നോക്കുക. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ 8ാം ക്ലാസ്സിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ജോഗ്രഫിയൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി ഒന്ന് കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.